ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക് സിട്രോയിൻ ഇതുവരെ ഇന്ത്യയിൽ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും മികച്ച വണ്ടി ഇതാണ് എന്ന് തീർച്ചയായും എനിക്ക് പറയാം സി ഫൈവ് വയർ ക്രോസ് ഒബ്വിയസ്ലി നല്ല വണ്ടിയാണ് പക്ഷെ അത് കുറച്ച് പ്രൈസ് കൂടുതലാണ് അവരുടെ ഈ സി ക്യൂ പ്ലാറ്റ്ഫോമിൽ വരുന്ന അതായത് സി എം എഫ് പ്ലാറ്റ്ഫോമിൽ കോമൺ മോഡൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും മികച്ച വണ്ടിയായിട്ട് തോന്നിയത് ഇതാണ് ഇതിപ്പോൾ അവരുടെ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ നാലാമത്തെ ഓഫറിംഗ് ആണ് ആൻഡ് സിറ്റ്രോയിൻ പറയുന്നതനുസരിച്ച് അവർ കുറച്ചും കൂടെ മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നന്നായിട്ട് നടത്തി ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് എന്നും പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം എത്രത്തോളം ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയെന്ന് ആദ്യം തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിനുമുമ്പ് നിങ്ങൾ ഈ വണ്ടിയുടെ ഡിസൈൻ കണ്ടിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാം കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ഒരു ഒഫീഷ്യലി വണ്ടി അൺവെൽ ചെയ്തിട്ടുണ്ട് നേരത്തെ കോൺസെപ്റ്റ് പോകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്തായാലും ഇപ്പോഴത്തെ അൺവെലിങ്കിൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് സീ റി എയർ ക്രോസ് പോലെ തന്നെയുള്ള ഫ്രണ്ട് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിആർഎൽസിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ലി സെയിമാണ് രണ്ട് ഡി ആർ എൽസാണ് ഇതിനകത്ത് വരുന്നത് ഒന്ന് മുകളിലത്തെ പീസും അതിൻ്റെ അതിനകത്ത് താഴത്തേക്കുള്ള എക്സ്റ്റൻഷനും പിന്നെ സീ റി എയർ ക്രോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് നമ്മുടെ മെയിൻ ലൈറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റേ വണ്ടിയിൽ അവർ ഇപ്പോൾ ഹാലജൻ ലൈറ്റ്സ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ലോഞ്ച് ചെയ്തപ്പോഴത് തന്നെ ഇരുന്നു ഇപ്പോഴും അത് തന്നെയാണ് ഈ വണ്ടിയിൽ എന്തായാലും അത് മാറ്റി കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജി ആക്കി പിന്നെ താഴേക്ക് വരുമ്പോൾ ഫോഗ് ലൈറ്റ്സ് അവർ ഇപ്പോഴും ഹാലജനിൽ തന്നെയാണ് കൊടുക്കുന്നത് ബട്ട് അത് കുഴപ്പമില്ല കാരണം നമുക്ക് ഫോഗ് ലൈറ്റ്സിൻ്റെ യൂസ് തന്നെ വരുന്നത് മഞ്ഞ ലൈറ്റ് ആവുമ്പോഴാണല്ലോ വെള്ള ലൈറ്റ് നമ്മൾ മഞ്ഞത്തേക്കെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നോക്കുകയാണെങ്കിൽ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റോൻ്റെ ലോഗോ പിന്നെ കുറച്ച് ഡിസൈൻ എലിമെൻറ്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് മിക്ക വണ്ടിയിലും പോലെ അത് നമുക്ക് വൈപ്പ് പാക്ക് ഉണ്ടാവായിരിക്കും അതായത് ആണെങ്കിൽ ഓറഞ്ച് കളറോ ബ്ലാക്ക് കളറോ ഇതിനകത്ത് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്ന റൂഫിന്റെ കളർ അനുസരിച്ചാണ് ആ സംഭവം പൊതുവേ മാച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം ഒരു വണ്ടിയാണ് ഇത് ഓൾമോസ്റ്റ് ക്രറ്റഡ് അത്രയൊക്കെ ലെങ്ത് ഉണ്ട് എന്ന് പറയാം പിന്നെ കൂപ്പേ ഷേപ്പിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് ബാക്കിൽ നമ്മുടെ ആ ഒരു റൂഫിൻ്റെ ഏരിയയൊക്കെ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എസ് യു ബി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ കൂപ്പയാണ് നമുക്ക് ആ കറക്റ്റ് സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ലൈനോട് കാണാൻ പറ്റും അല്ലാണ്ട് ഇപ്പം നെക്സോണോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾക്ക് വേണമെങ്കിൽ കൂപ്പേ എന്ന് പറയാം കാരണം ചെറിയ രീതിയിലുള്ള സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇവൻ നമ്മുടെ ടാറ്റയുടെ കറിവ് വരുന്നുണ്ട് ഈ സെയിം ബോഡി ടൈപ്പിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അലോവിബീസിന് ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നത് കാണാൻ അത്യാവശ്യം രസമുണ്ട് സെവൻറ്റീൻ ഇഞ്ച് അലോബിയിൽ ആണെങ്കിൽ വരുന്നത് നമുക്ക് സീ റിന്റെ അകത്ത് സെവൻറ്റീൻ ഇഞ്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ രണ്ടും സെയിം സൈസ് ആണെങ്കിൽ എനിക്കെന്തോ അത് പെട്ടെന്ന് കണ്ടാൽ കുറച്ചുകൂടെ വലുപ്പം തോന്നും പിന്നെ ഇതിൻ്റെ അകത്ത് സെവൻറ്റീൻ ഇഞ്ച് തന്നെ ധാരാളമാണ് നമുക്ക് ക്രെറ്റലും സെൽ ഒക്കെ എയ്റ്റീൻ ഇഞ്ച് അവൈലബിൾ ആണ് പക്ഷെ അത് റൈറ്റ് ക്വാളിറ്റി കുറച്ച് മോശമാക്കുന്നതുകൊണ്ടായിരിക്കും സുറ്റോ അത് ഒഴിവാക്കിയത് മിറേഴ്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത് ഷാക്ക് ഫിനെ ക്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ റൂഫ് നമുക്ക് ടോൺ ക്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ എ ബി തുടങ്ങിയ പില്ലേസ് എല്ലാം ബ്ലാക്ക് ഡോട്ട് ആണ് അത് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കിട്ടുന്നത് സി പില്ലറിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബോഡി സൈഡ് ക്ലൈഡിങ് ഒക്കെ അവൈലബിൾ ആണ് കാരണം സംഭവം ഗൂപ്പ് എസ് യു വി ആണല്ലോ അപ്പോൾ എസ് യു വി ആണ് എന്നുകൂടി കാണിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ സൈഡ് ബോഡി ക്ലൈഡിങ് കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് മാറ്റിയെങ്കിലും ഇപ്പോഴും മാറ്റാത്തൊരു സംഭവമാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് അതിപ്പോഴും നമുക്ക് ഫ്ളാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത് സീ റിയിൽ കിട്ടുന്ന സെയിം ഡോർ ഹാൻഡിൽസ് തന്നെയാണ് യൂസബിലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കത്ര ഭയങ്കര ചീപ്പായിട്ട് തുറക്കുമ്പോൾ തോന്നുന്നില്ല പക്ഷേ കാണുമ്പോൾ ഒബ്വിയസ്ലി ഭയങ്കര ചീപ്പാണ് ഒരു എന്താ പറയുന്ന ഒരു സബ്സിക്സ് ലാക്സ് അല്ലെങ്കിൽ ഒരു സെവൻ എയ്റ്റ് ലാക്സിൻ്റെയൊക്കെ വണ്ടിയിൽ വരുന്ന ഡോർ ഹാൻഡിൽസ് പോലെ തോന്നുള്ളൂ ഇത്രയും പ്രൈസ് ഉള്ള ഒരു വണ്ടി പോലെ തോന്നുന്നില്ല ബൈതബ് ഇതിൻ്റെ പ്രൈസ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് അത് ഞാൻ പറയാം ഒഫീഷ്യൽ പ്രൈസ് വന്നിട്ടില്ല പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നതിന് ഇഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം പ്രൈസ് ഗസിയാവുന്നേ ഉള്ളൂ ഇനി ഇതിന്റെ റിയ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ വരുന്നത് നമുക്കിപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് സീ ത്രീ എയർ പ്രോസിൻ്റെ ഡിസൈൻ എനിക്ക് പേഴ്സണലി ഇതിന്റെ അത്ര ഇഷ്ടമല്ലായിരുന്നു അതും ഓക്കെ ആയിരുന്നു പക്ഷേ ഇത് കുറച്ചുകൊണ്ട് മെച്ചുവർ ലുക്കിംഗ് ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കാതിരുന്ന ഒരു മെയിൻ സംഭവം എൽ ഇ ഡി ടെയ്ലൈറ്റ്സ് ആണ് അതിപ്പോഴും കൊടുത്തിട്ടില്ല ഹാലജൻ ടെയ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ അതൊന്നും കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷേ ബാക്കി ആസ്പെക്ട്സിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റായിട്ടാണ് മൊത്തത്തിൽ അവർ ഇതിൻ്റെ റിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കെങ്ങനെ ഏച്ചു കെട്ടിയ പോലെ തോന്നുന്നില്ല ബാക്ക് പിന്നെ ലൈറ്റ്സ് കുറച്ച് വലുതാണ് സ്ക്വയർ പോലത്തെ ഷേപ്പിലാണ് ഇരിക്കുന്നത് ബസാൾട്ടിൻ്റെ ബാജിങ്ങും സിട്രോൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ലിപ്പിൽ പോർഷനിലായിട്ട് അതായത് മറ്റേ സ്പോയിലർ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ് ഒരു കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ അല്ല അവിടെ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവരെ കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ബാക്കിലെ പാർക്കിംഗ് ചാൻസസ് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ സിൽവർ സ്കിപ്പേക്സും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ അത്യാവശ്യം ക്ലീൻ ലുക്കിംഗ് ക്ലിയർ പ്രൊഫൈലാണ് പിന്നെ കൂപ്പ എസ് യു വി ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് ഫോർ സെവൻറ്റി ആണ് ഈ വാഹനത്തിൻ്റെ ക്ലെയിംഡ് ബൂട്ട് സ്പേസ് നമ്പേഴ്സ് അതും ഇത് കൂപ്പേ ആയതുകൊണ്ടുള്ള വേറൊരു പ്രത്യേകത നമുക്ക് സെഡാൻ പോലെ ബാക്കിലെത്തി ആ ഒരു ചെറിയ പോർഷൻ മാത്രമല്ല ലിഫ്റ്റ് ആവുന്നത് ഇതിൻ്റെ വിൻഡ് സ്ക്രീൻ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കൂടെ ലിഫ്റ്റ് ആവും അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നും അല്ല പിന്നെ പാർസൽ ട്രെയിൻ നമുക്ക് എസ് യു വീളിലൊക്കെ കിട്ടുന്ന പോലെ അവൈലബിൾ ആണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിലൊക്കെ ബൂട്ട് സ്പേസിലാണെങ്കിലും ഈ വണ്ടി വളരെ നല്ലതാണ് എന്ന് പറയാം ഈ വണ്ടി എന്നല്ല ഈ ബോഡി സ്റ്റൈൽ നിൽക്കുന്ന വണ്ടികളുടെ കേസാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്താണ് അത്ര സ്പെഷ്യലായിട്ട് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഡിസൈൻ്റെ കാര്യത്തിൽ കാരണം ഓൾമോസ്റ്റ് നമുക്ക് സീത്രി എയർ ക്രോസിൽ കിട്ടുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ എ സി വെൻസിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ആണെങ്കിലും ഇവൻ കളർ കോമ്പിനേഷൻ പോലും കുറേയൊക്കെ സിമിലറാണ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബേജ് ഉണ്ട് അങ്ങനെ കുറേ കളർ കോമ്പിനേഷൻസ് ഉണ്ട് ചില വേരിയൻസിൽ ഒക്കെ ഉണ്ടായിരുന്നു സീ ത്തിരിയർ ക്രോസിൽ അതൊക്കെ ഇതിൻ്റെ ഉണ്ട് പക്ഷേ വ്യത്യാസം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സിലാണ് നമുക്കിതിൻ്റെ അകത്ത് മറ്റകത്തുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് ഇപ്പോൾ സെവൻ ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്റ്റമെന്റ് ക്ലസ്റ്റ് അതുപോലെ ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോടൈം സിസ്റ്റം അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് കണക്റ്റഡ് കാർട്ടൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഫൈനലി അവർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം സിറ്റ്രോയിൻ്റെ ഒരു വാഹനങ്ങളിലും ഇല്ലാതിരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു അത് അവർ ഇപ്പോഴാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന വയർലെസ് ചാർജറാണ് ഫിഫ്റ്റീൻ വോട്ടോ വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന കപ്പ് ഹോൾഡേഴ്സിന് മുന്നിലായിട്ടാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത് വയർലെസ് ചാർജറും അങ്ങനെ സെട്രോയിന് അവരുടെ വണ്ടിയിൽ കൊടുത്തിരിക്കുകയാണ് സോ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ചെറിയൊരു അപ്ഗ്രേഡ് ആണ് ഒരു വ്യക്തിയിരിക്കുന്നതെന്ന് പറയാം ഇതിനു മുന്നേ ഒന്നും ഇല്ലായിരുന്നു അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും നല്ലതാണ് പിന്നെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഇപ്പൊ വെന്റിലേറ്റേഡ് സീറ്റ്സ് സൺ പ്രൂഫ് ആക്ച്വലി സൺ പ്രൂഫ് ഒന്നും ഇതിൻ്റെ അകത്ത് ഇപ്പിടും ഇല്ല അതൊക്കെ മാർക്കറ്റ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്തോ അവർ ഇതിനകത്തൊന്നും കൊടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല പിന്നെ എടുത്ത് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സാണ് നമുക്ക് എല്ലാ വേരിയൻസിലും ഇനി മുതൽ ബസാൾട്ടിൻ്റെ സിക്സ് എയർ ബാഗ്സ് ഇലക്ട്രോണിക്സ് സ്റ്റബിലിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് അസിസ്റ്റൻറ്റ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും ഇതിനുമുമ്പ് സീത്രി എയർക്രോസിൽ രണ്ട് എയർ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈവൻ ടോപ്പ് എൻഡിൽ പോലും പക്ഷെ അതൊക്കെ മാറ്റി സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നു ഇനി റിയർ സീറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ മറ്റേൻ്റെ അകത്ത് ഇല്ലാത്ത അപ്ഗ്രേഡ്സ് ആയിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ അകത്ത് നമുക്ക് സെൻട്രൽ ആയിട്ട് തന്നെ റിയർ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് സീതി എയർ ക്രോസിൻ്റെ അകത്ത് ഒരു സെവൻ സീറ്റർ എടുക്കുകയാണെങ്കിൽ മാത്രം റൂഫ് ബൗണ്ടറി എ സി വെൻസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഫൈവ് സീറ്ററിൽ ഇല്ലായിരുന്നു അത് അങ്ങനത്തെ ചീപ്പായിട്ടുള്ള കോസ്കട്ടിങ് ചെയ്യുന്ന അറിയില്ല ഈ വണ്ടിയിൽ എന്തായാലും അങ്ങനത്തെ കോസ്കട്ടിംഗ് ഒന്നുമില്ല ബാക്കിൽ എ സി വെൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആംബെസ്റ്റ് അവൈലബിൾ ആണ് ബാക്കിൽ രണ്ട് അഡ്ജസ്റ്റബിൾ ഉണ്ട് ഫ്രണ്ടിലും രണ്ട് അഡ്ജസ്റ്റബിൾ ഉണ്ട് ബാക്കിൽ ഈവൻ നമുക്ക് നടുവിലത്തെ പാസഞ്ചറിന് ചെറിയൊരു ഹെഡ്രസ്റ്റ് അവൈലബിൾ ആണ് അത് അഡ്ജസ്റ്റബിൾ അല്ല ഫിക്സ്ഡ് ആണ് പിന്നെ ത്രീ പോയിന്റ് സീറ്റ് സീബൽസ് എല്ലാ പാസഞ്ചേഴ്സിനും അവൈലബിൾ ആണ് അത് അങ്ങനെയൊക്കെ ആ കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നമ്മുടെ സീറ്റ്സിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫാബ് ിക്കിന്റെയും ലെതറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് പിന്നെ നിങ്ങൾ ഇവിടുന്ന് തന്നെ സീറ്റ് ഒക്കെ ചെയ്യാൻ നോക്കുക ഞാനൊരു ദിവസം ഇവരുടെ ഡീലർഷിപ്പിൽ പോയ സമയത്ത് അവർ ചെയ്യുന്ന സീറ്റ് കവഴ്സിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമാണ് നമുക്ക് അത്ര ഒരു പ്രീമിയം ഫിനിഷ് കിട്ടില്ല ഇതിൻ്റെ അകത്ത് ഒറിജിനലായിട്ട് വരുന്ന സീറ്റ്സ് ആണ് കുറച്ചും നല്ലത് പിന്നെ ഇത്രയും കാലം അവർ ചെയ്ത ഒരു വളരെ വൃത്തികെട്ട കോസ് കട്ടിങ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിലത്തെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഡോറിൽ തന്നെയാണ് കിട്ടുന്നത് ഇത്രയും കാലം നമുക്ക് ബാക്കിലത്തെ പവർ വിൻഡോ ആക്സസ് ചെയ്യണമെങ്കിൽ നേരെ മറ്റേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആമ്രസ്റ്റിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് കുഞ്ഞൊക്കെ പോകണം ഇനി ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഡോക്ടർ ിൽ തന്നെയുണ്ട് മാത്രമല്ല ഡ്രൈവർ സൈഡിൽ ഇനി മുതൽ രണ്ട് പവർ വിൻഡോ അല്ല നാല് പവർ വിൻഡോ സ്വിച്ച് അവൈലബിൾ ആണ് എവിടെ ഇരുന്നുണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഡ്രൈവർ സൈഡ് ഡോറിൽ നിന്ന് തന്നെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊരു വലിയ അപ്ഗ്രേഡ് ആണ് ഇതിപ്പം ബാക്കി വണ്ടികൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് സിട്രൈൻ അവരുടെ ഇനീഷ്യൽ വണ്ടികളൊക്കെ ഇറക്കിയ സമയത്ത് കോസ്ക്കട്ടിങ്ങിൻ്റെ പേരിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നു അതും ഈ വണ്ടിയിൽ മാറ്റി ഇതൊക്കെ മാർക്കറ്റ് ഫീഡ്ബാക്ക് അനുസരിച്ച് മാറ്റിയതാണ് ഇനി അടുത്തത് ഇതിൻ്റെ എഞ്ചിൻ ഈ എഞ്ചിൻ്റെ കേസ് കുറച്ച് രസമാണ് കാരണം ഇത്രയും കാലം നമ്മൾ വിചാരിച്ച് ഇതിൻ്റെ അകത്ത് സീ ത്രീ എയർ ക്രോസ് പോലെ ഒരൊറ്റ വൺ പോയിന്റ് ടു പ്യോർ ടെക് വൺ ടെൻ എന്ന് പറഞ്ഞിട്ട് ടബ് പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുള്ളൂ എന്നാണ് ആ എഞ്ചിനുണ്ട് നൂറ്റി പത്ത് പി എസ് പവർ വൺ നയൻറ്റി ന്യൂട്രൻമീറ്റേഴ്സിൻ്റെ ടോർക്ക് മാനുവൽ അതുപോലെ സിക്സ് പി ടോക്ക് ഇൻവേട്ടർ ഓപ്ഷൻ ഉണ്ട് അതെടുക്കുകയാണെങ്കിൽ ടു നോട്ട് ഫൈവ് ന്യൂട്രമീറ്റേഴ്സിന് ടോർക്കാണ് കിട്ടുന്നത് പക്ഷേ അവരൊരു രസത്തിന് ഇതിനകത്ത് വൺ പോയിൻറ്റ് ടു നാച്ചുലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിൻ കൂടി കൊടുത്തിട്ടുണ്ട് സെയിം സി ത്രീ വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് എയ്റ്റി ടു പി എസ് പവറും നൂറ്റി പതിനഞ്ച് ന്യൂട്രോമീറ്റേഴ്സിന്റെ ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഒന്നുമില്ല ഈ എഞ്ചിൻ നമുക്ക് മാനുവൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് കുറയ്ക്കാൻ തന്നെയാണ് അവർ പ്രൈസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഈ എഞ്ചിൻ കൊടുത്ത സ്ഥിതിക്ക് അവർക്ക് എന്തായാലും ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ടു നയൻ ലാക്സിൻ്റെ ഇടയിൽ തീർച്ചയായും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ സീത്തിരി എയർ ക്രോസിൻ്റെ ഇപ്പോഴത്തെ ബേസ് മോഡലിൻ്റെ പ്രൈസ് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് എക്ഷോറും പിന്നെ ഇടയ്ക്ക് വെച്ചാൽ അതിൻ്റെ മിഡിൽ വേരിയൻ്റായ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സിന് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അതും അതിൻ്റെ ടർബോ പെട്രോൾ മോഡലായിരുന്നു അപ്പം പിന്നെ അതൊക്കെ വെച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഈ വണ്ടിയുടെ പ്രൈസ് എങ്ങനെയായാലും എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു നൈൻ ലാക്സിന്റെ താഴത്ത് ഉണ്ടാവുന്ന ചാൻസ് ഉള്ളൂ ആ പ്രൈസ് പോയിന്റിൽ വരികയാണെങ്കിൽ തീർച്ചയായും വളരെ നല്ലൊരു വണ്ടിയാണ് പിന്നെ ടർബോ പെട്രോൾ വേരിയൻസും നമുക്കൊരു ടെൻ ലാക്സ് റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അതും നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഇറക്കിയിട്ടുള്ളത് സെറ്റ് സിറ്റിനെ ഇറക്കിയ ഏറ്റവും മികച്ച വണ്ടി ഇന്ത്യയിൽ ഇത് തന്നെയാണെന്ന് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ